പത്താം ക്ലാസും അതിനു മുകളിൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള നൂറുകണക്കിന് ചെറുപ്പക്കാർ കോഴിക്കോട് ജില്ലയിലെ 36 ആദിവാസി കോളനികളായിട്ടുണ്ട്. ബാലുശ്ശേരി, വടകര എന്നിവിടങ്ങളിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിലാണ് ഇവരെല്ലാവരും ജോലിക്കായി പേരുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരിൽ 90% ഒരു ദിവസത്തേക്ക് പോലും ജോലി ലഭിച്ചിട്ടില്ല. കുറച്ചുനാൾ മുൻപ് വരെ സർക്കാർ സ്ഥാപനങ്ങളിൽ താൽക്കാലികമായി ലഭിക്കുന്ന ജോലിക്ക് തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്ന തിരക്ക് ഇവരിൽ പലരും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ എത്തുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അതുമില്ല. കാരണം തിരക്കി ഞങ്ങളോട് ക്യാമറയ്ക്ക് പിന്നിലെത്തിയാണ് ഇവർ സംസാരിച്ചത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജോലി തിരക്കിയെത്തിയാൽ ജാതി പേര് പറഞ്ഞ് അവഹേളിച്ചുള്ള കളിയാക്കലാണ് ഫലമെന്നായിരുന്നു ഉത്തരം. ഇത് പലതവണ ആയതോടെ സ്ത്രീകൾ അങ്ങോട്ടുള്ള പോക്ക് നിർത്തി. ആദിവാസികൾക്ക് വേണ്ടി സംവരണം ചെയ്യുന്ന ഒഴിവുകളിൽ പോലും കോഴിക്കോട്ടെ സർക്കാർ ഓഫീസുകളിൽ മറ്റു വിഭാഗങ്ങളിൽ പെടുന്നവരാണ് ജോലി ചെയ്യുന്നത്. രാഷ്ട്രീയ ഇടപെടലുകളുടെ ഫലമായാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പലപ്പോഴും സ്ഥാപനങ്ങളിലുണ്ടാകുന്ന ഒഴിവുകൾ ഇവരെ അറിയിക്കാറില്ലെന്നും ആളില്ല എന്ന ന്യായം പറഞ്ഞ് മറ്റുള്ളവർക്ക് ജോലി നൽകുകയാണ് എംപ്ലോയ്മെന്റുകളിൽ സംഭവിക്കുന്നതെന്നും ഇവർ ആരോപിക്കുന്നു. കഴിഞ്ഞ 2 വർഷം മാത്രം നടന്ന നിയമനങ്ങൾ പരിശോധിച്ചാൽ ഇത് തെളിയുമെന്നാണ് ഇവർ പറയുന്നത്. എസ് ശ്യാംകുമാർ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.